ഹലോ, എന്നെ സുപ്പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൊക്കേഷൻ മാറിയിട്ടോ, അപ്പോൾ കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോടായിട്ട്. അമ്മ, ഈ ചപ്പി തിന്നത് എന്താണെന്ന് അറിയാൻ പറ്റുമോ? ഏ, മാമ്പഴമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട് വന്നിട്ട് കുറച്ച് ഇവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചിട്ടോ. ഇന്നും നാളത്തെയും കൂടെ വിശേഷങ്ങളായിരിക്കും ഒറ്റ വ്ളോഗിലുണ്ടാവുക. രണ്ടാം സമയം രാത്രിയായിട്ട് ഞങ്ങൾ ഇന്ന് എത്തിയപ്പോൾ ഒരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ കോഴിക്കോട് എത്തിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരു ഇത്തിരി ലിവർ ഫ്രൈ വാങ്ങിയിട്ടുണ്ട്, നെക്സ്റ്റ് ഒന്ന് രണ്ട് ഉള്ളിവട, അതും ജീരകവെള്ളമാണ് നമ്മുടെ ഭക്ഷണം. ജീരകവെള്ളം ഞാൻ ഓൾറെഡി വന്നപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നാളത്തേക്ക് നെക്സ്റ്റ് ഒന്ന് കുറച്ച് ഉരുളക്കിഴങ്ങ് വാങ്ങിയിട്ട്. ഉരുളക്കിഴങ്ങ് ഉപ്പേരി വെക്കൂലേ അമ്മ, മമ്മയുടെ നല്ല മധുര സൂപ്പറാ. അപ്പം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ രാത്രിത്തെ ഭക്ഷണം. പിന്നെ നാളെ ഒരു ദിവസം കൂടെ ഞങ്ങൾ കോഴിക്കോട് ഉണ്ടാകും. രണ്ടുള്ളിവടയ്ക്കും കൂടി 28 രൂപ. സ്നാക്സിനൊക്കെ എത്ര വില കൂടിയമ്മ? 15 രൂപ ഒരു സ്നാക്സ്. നാളെ ഞങ്ങൾ രാവിലെ മാർക്കറ്റിൽ പോകുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ വന്നിട്ട് ആ രണ്ട് വിശേഷങ്ങളും കൂടിയിട്ടാന്ന് വിചാരിച്ചു. നാളത്തെ കുക്കിങ്ങും നാളത്തെ മാർക്കറ്റും ഇന്നത്തെ രാത്രിത്തെ വീഡിയോ. സ്നേഹനിധിയായ അമ്മ മാമ്പഴം തുലിച്ചെത്തുന്നുണ്ടോ? അയ്യോ, കേട്ടോ കേട്ടോ കേട്ടോ, നിങ്ങള് അങ്ങനെ നിധിക്കണ്ട കേട്ടോ. ഞങ്ങളുടെ ഡിന്നർ കഴിഞ്ഞിട്ടോ, എത്രയാ, 9 മണിയാ? സത്യം, സമയം പോകുന്നതും ജീവിതം പോകുന്നതും ഒന്നും അറിയുന്നില്ല. ഒരു മിൽക്ക് ബെൻഡ് വാങ്ങി കഴിച്ച് സൂപ്പർ ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റാ. ഇത് പിന്നെ എന്റെ ജീരക വെള്ളം, എനിക്ക് എന്താ അറിയില്ല, ഫിൽറ്ററിലെ വെള്ളം അങ്ങനെ എടുത്ത് കുടിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് നല്ല ഇത് വേണം, തിളപ്പിച്ചറിയ വെള്ളം ഇഷ്ടമുള്ളൂ. ഞാൻ വിചാരിച്ച അമ്മ ആദ്യം തിന്നു, എന്നിട്ട് എനിക്ക് തരത്തുള്ളൂ. അതും ആ മൂടുഭാഗം അമ്മ തിന്നു ഞാൻ ആദ്യം മനസ്സിലാക്കിയത്. എപ്പോഴും തിന്നു നല്ല വിഷമം ഉണ്ടെങ്കിൽ ആദ്യം എനിക്ക് പറ്റട്ടെ. അമ്മയ്ക്കിപ്പോ എന്നെ വേണ്ട, അമ്മ അമ്മേന്റെ ഓരോ പേരക്കുട്ടികളെ ആയിട്ട് വിളിച്ച് വളർത്താനും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ, നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. അങ്ങനെ നേരം വെളുത്തു കിടക്കപ്പായി നേരുന്നേറ്റ് നമ്മൾ മീൻ വാങ്ങാൻ പോകാം കേട്ടോ. മീൻ വാങ്ങുമ്പോ ഇത്രക്കൊക്കെ പുട്ട പാവണമേ. സുന്ദരിയായിട്ടിരിക്കുക മീൻ വാങ്ങാൻ. എനിക്ക് ചെറിയൊരു കുശുമ്പൊക്കെ ഉണ്ട്. എല്ലാരും പറയാം അമ്മേന്റെ നിറം നിനക്ക് കിട്ടിയില്ല, അമ്മേന്റെ സ്മാർട്ട്നെസ് നിനക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഉണ്ടായിരുന്ന കുതിരക്ക് ദൈവം കൊമ്പ് കൊടുക്കാത്ത പോലെയാണ് അതെനിക്ക് കിട്ടാതിരുന്നത്. അപ്പൊ നമുക്ക് മീൻ മാർക്കറ്റിൽ പോവാ കേട്ടോ. ഈ എന്റെ പല്ലൊക്കെ മഞ്ഞ നിറ ആവുന്നുണ്ട്. മഞ്ഞ നിറ ആവാനുള്ള റീസൺ, നമ്മൾ ചൂട് തണുപ്പ് ഹോട്ടൽ അജിനോമോട്ടോ ഉള്ള കെമിക്കൽസ് ഉള്ള ഫുഡൊക്കെ കഴിക്കുന്നത് കൊണ്ടാണ്. അത് നമ്മൾ കുറേ പല്ല് തേച്ചുകൊണ്ട് ഒന്നും ശരിയാവില്ല കേട്ടോ. ഞാൻ ആദ്യം പറയാം, ചില അമ്മമാരെയും ഈ നിന്റെ പല്ല് മഞ്ഞായിരിക്കുന്നത്, പോയി തേക്കടി ഇത് തേച്ചിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. അത് ഇതുകൊണ്ടാണ് റീസൺ. പിന്നെ പ്യുവർ വൈറ്റ് പല്ല് ആർക്കും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അത് കുറേ സിനിമാ നടികളിലൊക്കെ കണ്ടിട്ട് നിങ്ങൾ അതിന് വേണ്ടി മുതിരിട്ടത്, അതൊക്കെ അവർ ഇനാമൽ കോട്ടിംഗ് ഒക്കെ ചെയ്യുന്നതാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ അമ്മയും മകളും മാർക്കറ്റിൽ പോകുന്ന ഒരു ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നല്ല മഴയായിരുന്നു, പക്ഷെ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. എനിക്ക് നല്ല മൈഗ്രെയിൻ ആയിരുന്നു, നല്ല തലവേദന. ഈ അമ്മയ്ക്ക് എന്തൊക്കെ അസുഖമുണ്ടോ അതെല്ലാം എനിക്ക് വരും. പക്ഷെ അമ്മയ്ക്ക് ഇല്ലാത്തൊരു അസുഖം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറയില്ല. ഞാൻ പറയാം, ആറ് വ്യക്തികളൊന്നേ പറ്റുള്ളൂ. അല്ല, അത് മാത്രല്ല, വേറൊരു അസുഖം ഫിഷർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തവർക്ക് പറഞ്ഞു കൊടുത്തതാ. ബാക്കിയെല്ലാം അമ്മേന്റെ കോന്തറം പല്ല് എനിക്ക് അങ്ങനെ തന്നെ കിട്ടി. ഞാനത് കമ്പി ഡീസ് നേരെയാക്കി. അമ്മേന്റെ മുടി നരക്കല്, അമ്മേന്റെ മുടി നരക്കല്, അത് മാത്രം എനിക്ക് വേണ്ടായിരുന്നു ടീച്ചറാ. വയസ്സായ മുടി, എനിക്ക് വയസ്സായില്ലല്ലോ. പിന്നെ എത്ര ചോദിച്ചാൽ മതി പോമാ. അപ്പൊ നമ്മളെ മീ മാർക്കറ്റിലേക്ക് ഇങ്ങനെ 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 ടിപ്പിട്ട് പോകുന്ന രംഗാ നിങ്ങൾ കാണുന്നട്ടാ. അയ്യോ, പ്രായമായിട്ടോ, നടക്കാനൊന്നും പറ്റുന്നില്ല. സമ്മതിച്ചു. അമ്മേന്റെ ഇപ്പൊ ഒന്ന് കൂളായിട്ട് എന്നെക്കാൾ മുമ്പ് കയറി പോകുന്നുണ്ട്. അമ്മക്ക് പ്രായമായിട്ടില്ലാന്ന്, എന്തായാലും എന്നെക്കാൾ പ്രായം അമ്മയ്ക്ക് ഉണ്ടല്ലോ. പിന്നെ എനിക്ക് അമ്മയുടെ ഒരു അനിയത്തി ഉണ്ട് കേട്ടോ, എന്റെ അമ്മോ മിടി മിടുക്കി ആയിട്ടുള്ള ഒരു ആന്റി ഉണ്ട്. ആ ഇനി എറണാകുളത്ത് നമ്മൾ കാണിച്ചില്ല, അടുത്ത വീക്ക് ഞാൻ എറണാകുളത്ത് പോകും. ബിസിനസ് പാർക്ക് ഉണരുന്നതേ ഉള്ളൂ. അതിന് മുമ്പ് നമ്മൾ മീൻ വാങ്ങി കൊണ്ടുവന്ന് ചോറും കറിയൊക്കെ വെച്ചിട്ട് ബിസിനസ് പാർക്ക് ഉറങ്ങാറില്ല സത്യം. അപ്പം നമ്മളിനി മീൻ മാർക്കറ്റിൽ എത്തിയിട്ട് കാണാം.
മാർക്കറ്റ് എത്തിയിട്ടോ. ഇപ്പൊ ഇവിടുന്ന് കൊറേ ചെറിയ ചെറിയ മാർക്കറ്റ് ഉള്ള കാരണം ഈ മെയിൻ മാർക്കറ്റില് മീനെ എല്ലാരും കൊണ്ടുവച്ച് എവിടേക്കോ വിൽക്കുന്നതാണ്. പിന്നെ പുഴമീനൊക്കെ ആട്ടോ, കൂടുതൽ മഴ ആയത് കാരണം ഇനി അങ്ങോട്ടേക്ക് പോകുന്നില്ല. മത്തി വന്നാലേ. അപ്പൊ അതേ ഞങ്ങൾ മീനൊക്കെ വാങ്ങി ഫ്ലാറ്റ് തിരിച്ചെത്തിട്ടോ. ഇനി ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ കുക്കിങ്ങിലേക്ക് ഏർപ്പെടുകയാണ് കേട്ടോ. വാങ്ങിയ മീൻ എന്തൊക്കെയാണെന്ന് കാണട്ടെ. കാണിച്ചേ. എനിക്ക് മീനിന് മഞ്ചട്ടി നിർബന്ധം കേട്ടോ. ഇത് സ്റ്റീൽ പാത്രങ്ങളിലൊക്കെ മീൻ മണപ്പിച്ചോണ്ടിരിക്കും, ഒന്നും ഇഷ്ടമില്ല. അവിടെ ഉണ്ടാവും അമ്മയുടെ ഇടയ്ക്ക് അമ്മേന്റെ മോതിരം എവിടെയോ വെച്ച് മറന്നു. കിട്ടിയോ അമ്മേ? മൺചട്ടിയാണ് കേട്ടോ മീന്. അപ്പൊ നമുക്ക് മത്തിയുടെ മുട്ടയുണ്ട്, കല്ലുമ്മക്കായിണ്ട്, അല്ലിയുണ്ട്, തിരുമത്തിയുണ്ട് കേട്ടോ. ഞാൻ മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ നിത വന്നു. നിത നമുക്ക് വാഴല കൊണ്ടുവന്നു. മത്തി അമ്മ മത്തി കുക്കറ് കറിയാണ് കേട്ടോ വെക്കുന്നത്. കുക്കറ് ഇട്ട് വറ്റിച്ചത്. അപ്പം എൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാവേ. ഇത് മത്തിൻ്റെ എണ്ണർ, അതിലെ വറക്കാൻ തേച്ചു, ഉരുളക്കിഴങ്ങ് ഉപ്പേരി, കല്ലുമ്മ കായ ചൂടി. അമ്മേൻ്റെ വക കുക്കറ് മത്തിയുണ്ട്, പിന്നെ മാങ്ങാ ചമ്മന്തി. ഇതിൻ്റെയൊക്കെ റെസിപ്പി വീഡിയോ കണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ പോയി നോക്കണം, കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിലായിരുന്നു കേട്ടോ. കല്ലുമ്മ കായ പിന്നെ നമുക്ക് എണർ പൊരിക്കാനുണ്ട്. എണർ പൊരിക്കാൻ വെക്കട്ടെ മഴ. നമ്മൾ കുക്കർ മത്തി ഉണ്ടാക്കാൻ വേണ്ടി കുക്കറൊക്കെ അല്ല കുക്കറിൽ മത്തിയൊക്കെ അടുക്കി വെച്ച് നമ്മുടെ എണർ ഒരു ഭാഗത്ത് പൊരിയുന്നുണ്ട്. കല്ലുമ്പക്കായ വേവിച്ച് വെച്ചിട്ടുണ്ട്, ചോറടുപ്പത്തുണ്ട്, ഉരുളക്കിഴങ്ങ് ഉപ്പേരി ആയിട്ടുണ്ട്. അപ്പൊ ദേ നമ്മുടെ കുക്കർ മത്തി. നമുക്ക് ചോറിനല്ലേ, വിശക്കുന്നു, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. എണറ് അമ്മ അതിൽ വറക്കണോ രണ്ടെണ്ണം? പണ്ട് അമ്മയ്ക്ക് ഒട്ടും മത്തി ഇഷ്ടമല്ലായിരുന്നു കേട്ടോ, പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് മത്തി. ഉരുളക്കിഴങ്ങ് ഉപ്പേരിയുണ്ട്, എണർ വറുത്തേനെ കാണിച്ചേ. എണർ വറുത്തേണ്ട, ഇത് നമ്മുടെ ബ്രഞ്ചാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ഒരുമിച്ചാണ്. മടിയന്മാരുടെ ഭക്ഷണം എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ലാവിഷ് നല്ല അധ്വാനിച്ചിട്ടാണ് തിന്നത്. ഒരിക്കലും മടിയന്മാരുടെ ഭക്ഷണം എന്ന് പറയാൻ പറ്റില്ല. അല്ല നമ്മള് കുക്കർ മത്തി കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ അതുപോലെ നല്ല ചൂട്. ഇതിന്റെ റെസിപ്പി വീഡിയോ ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട്. അടിപൊളി ചമ്മന്തി കേട്ടോ അമ്മേൻ്റെ, മാങ്ങാ ചമ്മന്തി. ഞാൻ ഇത് ഉണ്ടാക്കണ്ടെന്ന് കുറേ പറഞ്ഞു, പക്ഷെ അടിപൊളിയുണ്ട്. യെസ്, ഇറ്റ്സ് മീ അന്ന ജോൺസൺ. തമാൻ സൂപ്പർ. തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വേഗം കാണാം. ബൈ ബൈ.